ഹിന്ദു രാജാക്കന്മാരുടെ വിവാഹവും ജീവിതക്രമവും രാജാക്കന്മാർ വിവാഹം ചെയ്യുക പതിവില്ല വിവാഹമെന്ന നിയമമേ അവർക്കില്ല എന്നാൽ എല്ലാവരും നായർ വംശത്തിൽപ്പെട്ടതും കുലീനകളും അതിസൗന്ദര്യവും സൗഭാഗ്യമുള്ളവരുമായ സ്ത്രീകളെ ഭാര്യമാരായി വെച്ചിരിക്കും ഇവരെ കോവുലങ്ങൾക്കടുക്കൽ ഒരു പ്രത്യേക സ്ഥലത്ത് താമസിപ്പിച്ച് അവരുടെ ചെലവിന് വേണ്ടുന്നത് മാസവീതമായോ കൊല്ലവീതമായോ കൊടുക്കും സുഖക്കേടിനെ ഹേതുവാക്കിയാൽ അവരെ ഉപേക്ഷിച്ച് വേറെ ഭാര്യമാരെ ഉണ്ടാക്കും എന്നാൽ മിക്ക രാജാക്കന്മാരും മാനത്തെ വിചാരിച്ച് അങ്ങനെ ചെയ്യാറില്ല ഭാര്യമാർ തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് തങ്ങളോടുള്ള വാത്സല്യവും തങ്ങളെ മാന്യാവസ്ഥയിൽ വെച്ചിരിക്കുന്നതും ഓർത്ത് അവരുടെ സന്തോഷത്തെയും ഇഷ്ടത്തെയും സമ്പാദിപ്പാൻ എല്ലായ്പോഴും ശ്രദ്ധയോടെയിരിക്കുന്നു ഈ ഭാര്യമാരിൽ ഉണ്ടാകുന്ന സന്താനങ്ങളെ രാജവംശത്തിലുള്ളവരായി വിചാരിക്കുന്നില്ല അവർക്ക് രാജ്യഭരണത്തിലോ രാജാവിന്റെ സ്വത്തിനോ അവകാശമില്ല അവർക്ക് അവരുടെ അമ്മയുടെ സ്വത്തിന്മേലെ അവകാശമുള്ളൂ മറ്റു പ്രഭുക്കന്മാരെക്കാൾ നല്ലവണ്ണം കഴിയുന്നതിന് രാജാവ് അവർക്ക് ചില സമയം സ്വത്തും പണവും കൊടുത്തു എന്ന് വരാം രാജാക്കന്മാരുടെ ന്യായമായ അവകാശികൾ സഹോദരി സന്താനങ്ങളും സഹോദരന്മാരുമാണ് സഹോദരിമാരുടെ സന്താനങ്ങൾ അവരിൽ നിന്ന് ജനിച്ചുണ്ടായതാണെന്നുള്ളത് തർക്കമറ്റ സംഗതിയായതുകൊണ്ട് അവരെ ശരിയായ അവകാശികളെന്ന് വിചാരിക്കുന്നു ഈ സ്ത്രീകളെയും വിവാഹം ചെയ്യുകയോ അവർക്ക് സ്ഥിരം ഭർത്താക്കന്മാരുണ്ടായിരിക്കുകയോ പതിവില്ല അവർ കേവലം സ്വതന്ത്രകളാണ് സഹോദരികളും ഭാഗിനേയികളുമായ ഈ രാജ സ്ത്രീകളെ എന്ന് വെച്ച് ഏറ്റവും മാന്യാവസ്ഥയിൽ കാത്തുരക്ഷിക്കുന്നു അവരുടെ സുഖവൃത്തിക്കായി വളരെ ദ്രവ്യവും ചെലവ് ചെയ്യുന്നു യൌവനം പൂർത്തിവരുന്ന കാലമായാൽ അതായത് പതിമൂന്ന് പതിനാല് വയസ്സ് പ്രായമാവുമ്പോൾ സംതൃപ്തിയർത്ഥം ഗർഭോത്പാദനത്തിന് വേണ്ടുന്ന ഏർപ്പാടുകൾ ആരംഭിക്കും ഇതിനായി വളരെ ആഘോഷത്തോടെ വട്ടങ്ങൾ കൂട്ടിയതിനു ശേഷം അതിന് പ്രത്യേക അവകാശമുള്ളവരിൽ യോഗ്യനായ ഒരു പ്രഭു െ ക്ഷണിച്ചു കൊണ്ടുവന്ന് വിരുന്ന് സൽക്കാരങ്ങൾ കഴിച്ച് അനേക ക്രിയകളോടുകൂടി രാജകന്യകയുടെ കഴുത്തിൽ സ്വർണം കൊണ്ടുണ്ടാക്കിയ ആഭരണം അതായത് താലി കെട്ടിക്കുന്നു തന്റെ മനോരഥം പോലെ മേലാൽ നടക്കുന്നതിന് ആവശ്യമായ ക്രിയകൾ കഴിഞ്ഞിരിക്കുന്നു എന്ന് കാണിപ്പാനായി ആ ആഭരണത്തെ മരണം വരെ കഴുത്തിൽ നിന്ന് കളയുകയില്ല ഈ ക്രിയ കഴിയുന്നതുവരെ സ്ത്രീക്ക് ഇഷ്ടം പോലെ നടക്കുവാൻ സ്വാതന്ത്ര്യമില്ല െട്ടിയ പുരുഷൻ കുറേ ദിവസം സ്ത്രീയോടുകൂടി അവിടെ വസിക്കും പിന്നെ തന്റെ നാട്ടിലേക്ക് പോകുകയും ചെയ്യും ഇതിനിടയ്ക്ക് സ്ത്രീക്ക് ഗർഭമുണ്ടായി എന്ന് വരാം ഉണ്ടായില്ലെങ്കിൽ സ്ത്രീയുടെ ഇഷ്ടം പോലെ പുരോഹിതന്മാരായ ബ്രാഹ്മണരിൽ ഒരുവനെയോ ഒന്നിലധികം ആളുകളെയോ സ്വീകരിക്കാം രാജാക്കന്മാർ മരിച്ചാൽ അവരുടെ സഹോദരന്മാർ അനന്തരവർ ബന്ധുക്കൾ സേവകന്മാർ പ്രഭുക്കൾ മുതലായവർ കൂടി ചന്ദനം അഖില് ഇതുകളെ കൊണ്ടുണ്ടാക്കി ചിതയുണ്ടാക്കി വളരെ കൂടി മൃതശരീരത്തെ ദഹിപ്പിക്കുന്നു ദഹനം കഴിഞ്ഞിട്ട് ഇളയ രാജാവ് മുതൽ അന്നു പിറന്ന കുട്ടിവരെ നാട്ടിലുള്ള പുരുഷന്മാർ എല്ലാവരും ആപാദ ചൂടം പുരികമൊഴിച്ച് ചൌരം ചെയ്യിക്കുന്നു അന്നു മുതൽ പതിമൂന്ന് ദിവസത്തേക്ക് ആരും വെറ്റില മുറുക്കുകയില്ല ആരെങ്കിലും മുറുക്കി ുന്നതായി കണ്ടെത്തിയാൽ അവന്റെ ചുണ്ടുകളെ കുലശിക്ഷ നടത്തുന്നവരെ കൊണ്ട് ചെത്തിച്ചു കളയും ഈ പതിമൂന്ന് ദിവസവും രാജ്യത്താരും മത്സ്യമാംസാദികൾ ഭക്ഷിക്കുകയില്ല സിംഹാസനാരോഹണം ചെയ്യുന്ന രാജാവ് ഒരു കൊല്ലം ദീക്ഷയിലിരിക്കുന്നു ആ കാലത്ത് തലമുടി കളയുക നഖം ചെത്തിക്കളയുക മുതലായതൊന്നും ചെയ്യുകയില്ല ദിവസവും ബലിയിടുന്നു ഒരു നേരത്തിലധികം ഭക്ഷണം കഴിക്കുകയില്ല ഭക്ഷണത്തിന് മുമ്പായി കുളിക്കുകയും ചെയ്യുന്നു